Hi all, and today we are going to tell you all about this. We are going to Mattencherry. Mattencherry is a special photo. January 26th ആണ് റിപ്പബ്ലിക് ദിനം ആയത് കാരണം എനിക്ക് ലീവ് കിട്ടി അപ്പോൾ നമ്മൾ ഇന്ന് മാക്സിമം കൊച്ചിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഷാഫിയും ഒരുമിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് നമ്മളങ്ങനെ നമ്മുടെ ബോൾഗാട്ടി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബോൾഗാട്ടി ജംഗ്ഷൻ നേരെ വിട്ട് വണ്ടി എത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടുന്ന് 10 രൂപ എങ്ങായിട്ട് കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാനേ ചില്ലറ കാശുണ്ടോ ചേട്ടാ എത്ര ഉണ്ടോ രണ്ടുപേര് ബൈക്ക് 10 രൂപ അല്ലേ അപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്മെൻറ്റ് ടെർമിനൽ ഡി പി വേൾഡിൻ്റെ അണ്ടറിലെ ഇതാണ് ടെർമിനൽ ഇതിൻ്റെ മറുപടിയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എറണാകുളത്ത് നിന്ന് എറണാകുളങ്ങൾക്കൊക്കെ ഏറ്റവും സുഖമാണ് നമ്മുടെ എറണാകുളം ടൗൺ കഴിഞ്ഞ് നേരെ 3 കൊച്ചി സ്ഥലം കഴിഞ്ഞ് ഐലൻഡിലോട്ട് സോറി വൈപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാ ദിവസവും ഈ ജങ്കാർ സർവീസ് ഉള്ള ഉണ്ടാവാറുണ്ട് ഈ ജങ്കാറിലോട്ട് കയറാൻ വേണ്ടി നമ്മുടെ ബൈക്കിൽ യാത്രക്കാരന് ഉൾപ്പെടെ 10 രൂപ മാത്രമേ ഉള്ളൂ 10 രൂപ ാണ് ചാർജസ് വരുന്നത് ഇത് നമ്മുടെ വണ്ടി കയറുന്നു കാപ്പി കയറുന്നു നമ്മുടെ അടുത്തോട്ട് കയറി
എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ മട്ടാഞ്ചേരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കണു. ആ മട്ടാഞ്ചേരിക്ക് പോകണ്ട്, ഫസ്റ്റ് മട്ടാഞ്ചേരി പോട്ടെ. കൊച്ചി 10 സെക്കൻഡ് കൂടി വീഡിയോ ചെയ്യുന്നതാണ്. മലയിട്ട് കുറച്ച് മതി. ജൂതപ്പള്ളിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂതപ്പള്ളി സിനഗോഗ് ഇന്ത്യയിലെ തന്നെ ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്ന ഏക ഒരു ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. അങ്ങോട്ട് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും എറണാകുളം വഴി വരികയാണെങ്കിൽ ബോട്ട് സർവീസ് ഇവിടെ വരെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ എന്താ ഫെറി സർവീസ് എറണാകുളം. ഇവിടെയാണ് ബോട്ട് സർവീസ്. ഇവിടെ നിന്ന് നേരെ എറണാകുളത്തോട്ട് ബോട്ടൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഡച്ച് പാലസ് 1.3 കിലോമീറ്റേഴ്സ്. ആ ഡച്ച് പാലസും സിനഗോഗും എല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. വീഡിയോ ഒക്കെ പ്രോജക്റ്റ് കാണാമെന്നത് അറിയാൻ പാടില്ല. അതായത് സിനഗോഗ് കുഴപ്പമുണ്ടാവാറില്ല. സിനഗോഗ് ആ ഒരു ഏരിയയിലായത് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാം. ഡച്ച് പാലസിനകത്തോട്ട് കയറ്റാൻ പറ്റുമോ എന്നറിയില്ല, നോക്കാം. നമ്മുടെ മട്ടാഞ്ചേരി ടൗണിൽ പഴയ കാലത്ത് അനുസരിച്ചിട്ടുണ്ട് ഉള്ളൊരു തെരുവാണ് അല്ലെങ്കിൽ ഇത് സ്ട്രീറ്റ് തന്നെയാണ് ഈ മട്ടാഞ്ചേരിയിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ഇടുങ്ങിയ റോഡുകളും അവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ കൂടുതൽ സ്പൈസസൊക്കെ ഇവിടെ മട്ടാഞ്ചേരി സ്പൈസസ് പലവ്യഞ്ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗത്തും വരുന്ന ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും സപ്ലൈ വെക്കുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്താ പറയുക, ചെറിയൊരു ഏരിയ ആണെങ്കിലും ഇവിടെ ഇവിടെ കൂടുതൽ തിങ്ങി പാർട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ. ആ ഡച്ച് പാലസ് ഓപ്പൺ ഉണ്ടോ? നമുക്ക് നേരെ സെനഗോഗ് പോകാം. എന്നിട്ട് ഡച്ച് പാലസ് കണ്ടിട്ട് വരാം. സെനഗോഗ് പോയിട്ട് അടുത്ത് നേരെ ഡച്ച് പാലസ്. ഇവിടെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലാണ് സെനഗോഗ് ഉള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫോറ് ടൈലാണ്. ഫോറിനോട്ട് എത്തിയ പോലെയാണ്. രക്ഷയില്ല. ഒരു ഫോറിനോട്ട് പോണ പോലെ രണ്ട് സൈഡിലും എന്താ പറയുക, കരകൗശലങ്ങളും അതുപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ബിൽഡിങ്ങും അങ്ങനെ എടുക്കുകയും എന്തോരോ സാധനങ്ങളാണ്. രക്ഷയില്ല. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളും മറ്റും പോലും കിട്ടാം. ഇതാണ് സിനഗോഗ്. ഇതിനകത്തോട്ട് പ്രവേശനമില്ല. അകത്തോട്ട് പ്രവേശനമുണ്ട്, ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചെറിയൊരു പള്ളി, ജസ്റ്റ് ഒരു ദേവാലയം മാത്രം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ 1568 പണി കഴിപ്പിച്ച സിനഗോഗിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 450 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു സിനഗോഗിനെന്ന് പറയുന്നത്.
ആദ്യകാലത്ത് കൊടുങ്ങല്ലൂരിലാണ് ഇവർ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അത് 4-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് പറഞ്ഞത്. അവിടേക്ക് അവർ വന്നപ്പോൾ അവിടുത്തെ നമ്മുടെ കൊടുങ്ങല്ലൂരെന്ന് വരച്ചിട്ടുണ്ടായിരുന്നത് ചേരമ പെരുമാൾ പുള്ളിക്കാരി ഇവരെ. പിന്നെ ഇവർ കച്ചവടത്തിൽ അഗ്രഗണ്യന്മാരായതിന് ശേഷം അവർ കൊച്ചിയിലോട്ട് വരികയാണുണ്ടായത്. അങ്ങനെ കൊച്ചിയിലോട്ട് ഇവിടെ വന്നപ്പോൾ കൊച്ചി രാജാവ് അവരെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവർക്ക് ഡച്ച് പാലസിൻ്റെ തൊട്ട് അവിടം തന്നെയാണ് ഡച്ച് പാലസ് ഉള്ളത്. ഡച്ച് പാലസിനോട് ചേർന്നിട്ട് അവർക്ക് സിനഗോഗിനൊരു സ്പേസ് കൊടുത്ത് അങ്ങനെ ഇവിടെ കൊച്ചി രാജാവിൻ്റെ അതായത് മട്ടാഞ്ചേരി രാജയുടെ ഒരു സംരക്ഷണയിൽ തന്നെ ഈ ഒരു സിനഗോഗ് പണിത് ഉണ്ടാക്കിയതാണ്. ഇത് 450 വർഷത്തോളം പഴക്കമുള്ള സിനഗോഗാണ്. ഇവിടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചകളും ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ആകെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏക പ്രാർത്ഥന നടക്കുന്ന ഒരു ജൂതപ്പള്ളിയാണ് ഈ പറയുന്ന മട്ടാഞ്ചേരി സിനഗോഗ്. ഇതൊക്കെയാണ് ഇവിടുത്തെ. നമ്മൾ തിരിച്ച് പോരുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ എന്താ പറയുക സെമിട്രി ഉണ്ട് നിങ്ങളൊത്ത് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഈ റോഡിൽ തന്നെ ഇവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞത് ഇവിടെ ജൂത വിശ്വാസികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ ജൂതപ്പള്ളി കണ്ടു. അപ്പോൾ ജൂതപ്പള്ളിയിൽ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്നതാണ് അവിടെ നിന്ന് സെമിത്രിയൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളെവിടെയാണ് ജൂ സെമിത്രി എവിടെ നിന്ന് കാണാൻ വേണ്ടി പോവാണേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ 30 കുടുംബങ്ങൾ അല്ല സോറി 15 കുടുംബങ്ങൾ 30 അംഗങ്ങളായിട്ട് ആണ് ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന ജൂത കുടുംബങ്ങൾ. ഇതാണ് ജൂ സെമിത്രി ഗ്രാൻഡ് ഷാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നേരത്തെ കണ്ട ജൂതപ്പള്ളിയിലെ ജൂതവിശ്വാസികളുടെ സെമിത്രിയാണ്. ഇവിടെയാണ് ജൂതവിശ്വാസികളുടെ സെമിത്രിയാണ് ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും ഷാഫി ഒരു മറമാടിയിട്ട് ഒരു സ്തൂപം പോലെ പൊക്കി വെച്ചിരിക്കുകയാണല്ലേ. നമ്മൾ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല. ഒരു ആർച്ച് പോലെ ഇങ്ങനെ പണി സോറി വിസിറ്റേഴ്സ് അറിഞ്ഞോട്ടല്ലോ അവിടെ. അപ്പോൾ വിസിറ്റേഴ്സ് അവിടെ അനുവദനീയമല്ലാന്ന് തോന്നണം. ശരിക്കും എന്താ പറയുക ഒരു ഒരു തറ കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ട് അവിടെ ഒരു ശിലാസ്ഥാപനം വെക്കുന്ന പോലെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അവരെ അടക്കം ചെയ്യുന്നത്. വിശേഷങ്ങളിപ്പോൾ അവരെ ശേഷക്രിയ മറ്റും അവിടുത്തെ പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞാൽ ഇവിടെയാണ് അടക്കം ചെയ്യുന്നത്. അതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്നത് കൂടുതൽ കാണിച്ചിട്ടൊന്നുമല്ല. വിസിറ്റേഴ്സിനോട് ഇപ്പോൾ അലൗഡ് നേരിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ. ഒരു ആർച്ച് രൂപത്തിൽ കല്ലറകൾ പണിത് ഉയർത്തേക്കാണ്. അതിൻ്റെ കല്ലറയുടെ ആ ഒരു തലയുടെ ഭാഗത്ത് തോന്നുന്നത് ഒരു ശിലാഫലകം വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതിയത് ചെറിയ രീതിയിൽ നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു മതിലാണുള്ളത്. ഇങ്ങനെ ഒരു ഇത് എത്ര സെന്റ് ഉണ്ടോ അവിടെ ഏകദേശം ചാപ്പ് 1 ഏക്കറല്ലേ അന്നേ 1 ഏക്കർ എന്നാണ് അവർ പറഞ്ഞത്. 1 ഏക്കർ സ്ഥലത്താണ് ജൂതന്മാരുടെ ശേഷക്രിയക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറമാടുന്ന സെമിത്രി ഉള്ളത് സെമിത്രി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ജൂവിൻ്റെ വിശേഷങ്ങൾ. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഏരിയയാണ് അവർ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളും ആചാരങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഒന്നോർത്ത് നോക്കണം 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ വന്നവർ പിന്നെ വാണിജ്യാർത്ഥം കൊച്ചിയിലോട്ട് വരികയും അവിടെ കൊച്ചി അന്ന് മട്ടാഞ്ചേരി ഭരിച്ചിട്ടുണ്ടായിരുന്ന മട്ടാഞ്ചേരി രാജയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചതുമായ 1558-ാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 450 കൊല്ലത്തോളം പഴക്കമുള്ള സിനഗോഗാണ് നമ്മൾ കണ്ടത്. പക്ഷേ നിർഭാഗ്യവശം നമുക്കാകും
ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. പക്ഷേ ഏതായാലും നമ്മളതിൻ്റെ ചെറിയ ഭാഗങ്ങളെല്ലാം കണ്ട് ഇനി നേരെ നമ്മൾ ഡച്ച് പാലസിലോട്ട് പോകണം.